പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ ഫിഫ്റ്റീൻ ആണ് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഫാക്ടറൈസ് എക്സ് ക്യൂബ് മൈനസ് ട്വൻ്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വൻറ്റി ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ ഒരു ക്യൂബിക് പോളിനോമിയലാണ് അല്ലേ അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമേലാണെങ്കിൽ നമുക്ക് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്ന മെതേഡ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫാക്ടർ തീയരാൻ വെച്ചിട്ടാണ് ചെയ്യാൻ പറയുന്നതെങ്കിലോ നമ്മൾ എ ഇൻറ്റു സി എ സിയുടെ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ പി ഒഫ് എക്സിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഓരോ ഫാക്ടറും അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് സീറോ കിട്ടുന്നത് അതൊക്കെ അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂബിക് പോളിനോമിയലാണ് അപ്പോൾ നമുക്ക് എന്ത് മൂന്ന് ഫാക്ടേഴ്സ് ഇതിന് കാണും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വൺ ട്വൻറ്റിയുടെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് അത് നമ്മൾ പി ഒഫ് എക്സിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് ഈ പോളിനോമിയലിന് നമുക്ക് ഒരു പേര് കൊടുക്കാം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ട്വന്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വൻ്റി നമ്മൾ ഇതിനെ പി ഓഫ് എക്സ് എന്നെടുത്തു ഇനി നമ്മൾ ഈ വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഫാക്ടേഴ്സിനെ നമ്മൾ പി ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ഏത് നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴാണോ നമുക്ക് ഈ പി ഓഫ് എക്സ് സീറോ കിട്ടുന്നത് അതിൻ്റെ ഫാക്ടർ ആയിരിക്കും അല്ലേ പി ഓഫ് എ സീറോ വന്ന എക്സ് മൈനസ് എ ഫാക്ടർ ആണേന്ന് നമ്മൾ കണ്ടു അല്ലേ അപ്പം ആ ഫാക്ടർ കൊണ്ട് നമ്മൾ ഈ പോളിനോമിയലിനെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്തിട്ട് അതിൻ്റെ കോഷ്യൻ്റ് കിട്ടുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിടി ഓരോ സ്റ്റെപ്പും എന്താണ് എന്ന് അപ്പം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും ഇവിടെ നെഗറ്റീവ് വൺ ട്വന്റി ആണല്ലേ അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും എടുക്കുന്നത് പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു പ്ലസ് ഓർ മൈനസ് ത്രീ അങ്ങനെയായിരിക്കും നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ നെഗറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ് നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നത് കേട്ടോ അപ്പം ഇവിടെ വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് എല്ലാം ഒന്നും നിങ്ങൾ എഴുതണ്ട നിങ്ങൾക്ക് ആദ്യത്തെ ഏതെങ്കിലും ഒന്ന് രണ്ട് എണ്ണം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫാക്ടർ കിട്ടും കേട്ടോ അതായത് പി ഒഫ് എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് മൊത്തം ഒന്നും എഴുതേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഓഫ് വൺ ട്വന്റി ആർ വണ് ഒരു ഫാക്ടറാണ് ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് വൺ ടു ഒരു ഫാക്ടർ ആണ് പ്ലസ് ഫോർ മൈനസ് ടു ത്രീ ഒരു ഫാക്ടറാണ് ഫോർ ഒരു ഫാക്ടറാണ് ഫൈവ് ഒരു ഫാക്ടറാണ് ഇനി അങ്ങോട്ട് കുറേ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇതിലേതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പി ഓഫ് എക്സ് സീറോന്ന് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിവിടെ വണ്ണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കാം ഇവിടുന്ന് പോസിറ്റീവ് വണ്ണ് നമ്മൾ ഈ പി ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇതാ പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിലെല്ലാം വണ്ണാവും അപ്പോൾ വൺ ക്യൂബ് മൈനസ് ട്വന്റി ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു വൺ മൈനസ് വൺ ട്വന്റി ഇസ് ഇക്വൽ ടു വൺ മൈനസ് ട്വൻ്റി ത്രീ പ്ലസ് ഫോർട്ടീൻ മൈനസ് വൺ ട്വൻ്റി സോറി ഇവിടെ ഫോർട്ടീൻ അല്ല വൺ ഫോർട്ടി ടു ആണേ ഇത് വൺ ഫോർട്ടി ടു ആണ് കേട്ടോ അപ്പം ഇത് എന്താവും വൺ ഫോർട്ടി ടു പോസിറ്റീവ് സൈനുള്ള ഞാൻ ചേർത്തിരുന്നു വൺ പ്ലസ് വൺ ഫോർട്ടി ടു മൈനസ് ഇത് രണ്ടും കൂടെ വൺ ഫോർട്ടി ത്രീ ആവും നെഗറ്റീവ് ട്വന്റി ത്രീ നെഗറ്റീവ് വൺ ട്വന്റിയും കൂടെ നെഗറ്റീവ് വൺ ഫോർട്ടി ത്രീ ആവും അപ്പൊ വൺ ഫോർട്ടി ത്രീ മൈനസ് വൺ ഫോർട്ടി ത്രീ സീറോ കണ്ടോ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമുക്കിവിടെ പി ഓഫ് വണ്ണ് നമുക്ക് എന്ന് കിട്ടി അതായത് പി ഓഫ് എക്സ് സീറോ കിട്ടി അതുകൊണ്ട് ഈ വൺ എന്താണ് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് അപ്പോൾ ഇവിടെ വണ്ണായത് ആയതുകൊണ്ട് നമ്മുടെ ഫാക്ടർ എന്തായിരിക്കും എക്സ് മൈനസ് ആയിരിക്കും ഇവിടെ ഏത് നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴാണോ നമുക്ക് സീറോ കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും നമ്മൾ ഫാക്ടർ ആയിട്ട് എഴുതാൻ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് വൺ ഈസ് ദാക്ടർ ഓഫ് പിക്സ് എക്സ് മൈനസ് വണ് പി എക്സിന്റെ ഒരു ഫാക്ടറാണ് എക്സ് ക്യൂബ് മൈനസ് ട്വന്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വന്റി ഇസ് ഈക്വൽ ടു ഇനി ഈ പോളിനോമിയലിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്ന് ചെയ്ത് നോക്കാം എക്സ് ക്യൂബ് മൈനസ് ട്വന്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വന്റി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വണ് ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് കോഷ്യന് കണ്ടുപിടിക്കണം അന്നേരം എന്താ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ പോളിനോമിയലിന്റെ ഫസ്റ്റ് ടേമിനെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ എക്സ് ക്യൂബ് ബൈ എക്സ് എക്സ് ക്യൂബ് ബൈ എക്സ് എക്സ്ക്വയർ ഇനി ഈ എക്സ് സ്ക്വയർ കൊണ്ട് എക്സ് മൈനസ് വണ്ണിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ എക്സ് സ്ക്വയർ ഇന്റ് എക്സ് ക്യൂബ് എക്സ്ക്വയർ ഇന്റു മൈനസ് വൺസ് മൈനസ് എക്സ് സ്ക്വയർ ഇനി സബ്ട്രാക്ഷൻ ചെയ്യുന്നു ഇത് മൈനസായി അപ്പൊ രണ്ടാമത്തെ പോളിനോമിയലിന്റെ സൈൻ ചേഞ്ച് ചേഞ്ചായി ഇത് മൈനസ് പ്ലസ് ആവും അപ്പൊ എക്സ് ക്യൂബ് എക്സ് ക്യൂബും കൂടെ കട്ടാവും നെഗറ്റീവ് ട്വന്റി ത്രീ എക്സ് സ്ക്വയറും പോസിറ്റീവ് എക്സ് സ്ക്വയറും കൂടെ എന്താവും ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ് അപ്പോൾ സപ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിന്റെ സൈൻ കൊടുക്കും ബിഗിന്റെ സൈൻ ഈസ് നെഗറ്റീവ് സപ്ട്രാക്ട് ചെയ്യുമ്പം ട്വന്റി ത്രീ മൈനസ് വൺ ഈസ് ട്വന്റി ടു എക്സ് സ്ക്വയർ എന്നാവും ബാക്കിയുള്ള ടേംസിനെ നമ്മൾ അതേപോലെ താഴേക്ക് എടുത്തെഴുതുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ ഫസ്റ്റ് ടേമിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം എന്ത് വരും നെഗറ്റീവ് ട്വന്റി ടു എക്സ് സ്ക്വയർ ബൈ എക്സ് നെഗറ്റീവ് ട്വന്റി ടു എക്സ് എന്ന് കിട്ടും നെഗറ്റീവ് ട്വന്റി ടു എക്സ് ഇനി നെഗറ്റീവ് ട്വന്റി ടു എക്സും എക്സ് മൈനസ് വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും എന്ത് വരും നെഗറ്റീവ് ട്വന്റി ടു എക്സ് ഇൻറ്റു എക്സിസ് നെഗറ്റീവ് ട്വന്റി ടു എക്സ് സ്ക്വയർ നെഗറ്റീവ് ട്വന്റി ടു എക്സ് ഇൻറ്റു നെഗറ്റീവ് വൺ നെഗറ്റീവ് നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും ട്വന്റി ടു എക്സ് ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ പോളിനോമിയലിന്റെ സൈൻ ചേഞ്ച് ചേഞ്ചാകും അപ്പോൾ ഇത് പ്ലസ് ആവും ഇത് മൈനസാകും ഇത് ഇതും കൂടെ ക്യാൻസൽ ആയി പോവും പ്ലസ് വൺ ട്വന്റി ഫോർ എക്സ് മൈനസ് ട്വന്റി ടു എക്സ് എന്ത് കിട്ടും വൺ ട്വന്റി എക്സ് എന്ന് കിട്ടും മൈനസ് വൺ ട്വന്റി ഇനി വൺ ട്വന്റി എക്സ് ഡിവൈഡ് ബൈ എക്സ് എക്സും എക്സും ക്യാൻസൽ ആയിട്ട് വൺ ട്വന്റിന്ന് നമുക്ക് കിട്ടും 120 ട്വന്റി ഇന്റു എക്സ് ഇൺ ട്വന്റി എക്സ് വൺ ട്വന്റി ഇന്റു നെഗറ്റീവ് വൺ നെഗറ്റീവ് വൺ ട്വന്റി സപ്രാക്ട് ചെയ്യുന്നു അപ്പോൾ ഇത് നെഗറ്റീവായി ഇത് പോസിറ്റീവായി ഇത് വിധം ക്യാൻസലാകും ഇത് വിധം ക്യാൻസൽ ആയിട്ട് ഇവിടെ നമുക്ക് സീറോന്ന് കിട്ടും അപ്പൊ ഈ എക്സ് ക്യൂബ് മൈനസ് x ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വന്റിയെ നമുക്ക് എങ്ങനെ എഴുതാം ഡിവൈസർ ഇൻറ്റു ക്വസ്ൻറ് ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ്ക്വയർ മൈനസ് ട്വന്റി ടു എക്സ് പ്ലസ് വൺ ട്വന്റി ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി ഇപ്പം നോക്കി ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പോളിനോമിയൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണല്ലേ ഇതിനെ നമുക്ക് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് ആഡ് ചെയ്യുമ്പം നമുക്ക് നെഗറ്റീവ് ട്വന്റി ടു കിട്ടണം മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൺ ട്വന്റിയും കിട്ടണം അപ്പോൾ നമുക്ക് നെഗറ്റീവ് ട്വന്റി ടു ആണ് കിട്ടേണ്ടത് ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വൺ ആണ് കിട്ടേണ്ടത് അല്ലേ അപ്പം എന്ത് ചെയ്യണം ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാൻ നമുക്ക് ഇതിന്റെ വൺ ട്വന്റിയുടെ ഫാക്ടർ എന്ന് പറയുന്നത് ട്വൽവ് ഇൻറ്റു ടെൻ ചെയ്താൽ നമുക്ക് വൺ ട്വന്റി കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ട്വൽവും നെഗറ്റീവ് ട്വൽവും നെഗറ്റീവ് ടെന്നും കൂടെ എടുത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നെഗറ്റീവ് ട്വന്റി ടു കിട്ടും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത പോസിറ്റീവ് വൺ ട്വന്റി കിട്ടും മനസ്സിലായല്ലോ നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ആയിട്ട് എടുത്താൽ നെഗറ്റീവ് ട്വൽവ് പ്ലസ് നെഗറ്റീവ് ടെൻ നെഗറ്റീവ് ട്വന്റി ടു കിട്ടും നെഗറ്റീവ് ട്വൽവ് ഇൻറ്റു നെഗറ്റീവ് ടെൻ ചെയ്ത പോസിറ്റീവ് വൺ ട്വന്റിയും കിട്ടും ഓക്കെ അപ്പൊ ഈ നെഗറ്റീവ് ട്വന്റി ടു എക്സിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം നെഗറ്റീവ് ട്വൽവ് എക്സ് പ്ലസ് നെഗറ്റീവ് ടെൻ എക്സ് എന്ന് എഴുതാം ഇപ്പം ഈ എക്സ് സ്ക്വയർ മൈനസ് ട്വന്റി ടു എക്സ് പ്ലസ് വൺ ട്വന്റി എന്ന് പറയുന്ന പോളിനോമിയലിനെ ഞാൻ വീണ്ടും ഫാക്ടറൈസ് ചെയ്യുകയാണ് അപ്പം ഇതിന്റെ മിഡിലത്തെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു നെഗറ്റീവ് ട്വന്റി ടു എക്സിനെ ഞാൻ നെഗറ്റീവ് ട്വൽവ് എക്സ് പ്ലസ് സോറി നെഗറ്റീവ് ടെൻ എക്സ് മൈനസ് ട്വൽവ് എക്സ് മൈനസ് ടെൻ എക്സ് രണ്ടും കൂടെ എന്താവും രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പം നെഗറ്റീവ് ട്വന്റി ടു എക്സ് എന്ന് തന്നെ നമുക്കിവിടെ കിട്ടും പ്ലസ് വൺ ട്വന്റി ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്ന് എക്സ് നമുക്ക് കോമൺ എടുക്കാം അപ്പം ബാക്കി എന്ത് വരും എക്സ് കയറി നിന്ന് ഒരു എക്സ് എടുത്താൽ എക്സ് ഇവിടെ നിന്ന് എടുത്താൽ ഇവിടെ നിന്ന് എക്സ് എടുത്താൽ ബാക്കി ട്വൽവ് ഇനി ഇവിടെ നിന്ന് നമുക്ക് ടെന്ന് കോമൺ എടുക്കാം അപ്പം മൈനസ് ടെന്ന് ഞാൻ വെളിയിലെടുത്തു ടെൻ എടുത്താൽ ബാക്കി ഇവിടെ എക്സ് ഇവിടെ നിന്ന് ടെൻ എടുത്താലോ ടെൻ ഇൻറ്റു ആണ് വൺ ട്വന്റി അപ്പം ഇവിടെ ബാക്കി എന്തുണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ നെഗറ്റീവ് സൈനാണ് ബ്രാക്കറ്റ് ഇട്ടതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഈ പ്ലസ് മാറി മൈനസ് ആവും നെഗറ്റീവ് ട്വൽവ് ഇനി എക്സ് മൈനസ് ട്വൽവ് ഞാൻ കോമൺ എടുക്കുന്നു എക്സ് മൈനസ് ട്വൽവ് കോമൺ എടുത്ത ബാക്കി ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നിന്നെടുത്ത ബാക്കി ഇവിടെ നെഗറ്റീവ് ടെൻ ഉണ്ട് ഇപ്പൊ ഈ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്തപ്പോ എക്സ് മൈനസ് ട്വൽവ് ഇന്റു എക്സ് മൈനസ് ടെൻ എന്ന് കിട്ടി അപ്പൊ ഇതിന്റെ പ്ലേസിൽ നമുക്ക് ഈ ഫാക്ടർ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ഈ പോളിനോമിയൽ എന്താവും എക്സ് ക്യൂബ് മൈനസ് ട്വന്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വന്റി എന്നുള്ള പോളിനോമിയലിനെ നമുക്ക് എന്ത് എഴുതാം എക്സ് മൈനസ് വൺ ഇന്റു ഇതിന്റെ പ്ലേസിൽ നമുക്ക് ഇതെഴുതാം എക്സ് മൈനസ് ട്വൽവ് ഇന് എക്സ് മൈനസ് ടെൻ കണ്ടോ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി ഒരു ക്യൂബിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഫാക്ടേഴ്സ് ആയിരിക്കും കിട്ടുക മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു ആദ്യം വൺ ട്വന്റിയുടെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിൽ ഒരു നമ്പറിനെ നമ്മൾ പി ഒഫ് എക്സിൽ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഏത് നമ്പർ അപ്ലൈ ചെയ്യുമ്പോഴാണോ സീറോ കിട്ടുന്നത് ആ നമ്പർ ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആയിരിക്കും അപ്പോൾ ആ നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാണ് നമ്മൾ ഫാക്ടർ ആയിട്ട് എടുക്കുന്നത് നമുക്ക് പി ഓഫ് വൺ ഇട്ടപ്പോഴാണ് സീറോ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ എക്സ് മൈനസ് വൺ ഫാക്ടറായിട്ടെടുത്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് കൊണ്ട് ലോങ് ഡിവിഷൻ ചെയ്ത് കോഷ്യന്റ് കണ്ടുപിടിക്കും ആ കോഷ്യന്റെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സൂടെ കിട്ടും അപ്പൊ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ ഫാക്ടർ ഇന്റു കോഷ്യന്റ് ആദ്യം കിട്ടിയ ഫാക്ടർ ഡിവൈസർ ആണ് ഇന്റു കോഷ്യന്റ് വീണ്ടും നമ്മൾ ഇതിന്റെ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു അങ്ങനെ ഈ മൂന്ന് ഫാക്ടേഴ്സും കൂടെ ചേരുന്നതാണ് ഈ പോളിനോമിയൽ ഓക്കെ ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഫിഫ്റ്റീനും കഴിഞ്ഞു ഇനി എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം